ടീച്ചർ മുത്തശ്ശൻ എന്ന കുട്ടികൾക്ക് വലിയൊരു കഥ പറഞ്ഞു തരണെന്ന് നിങ്ങൾ ഗംഗാനദീന്ന് കേട്ടിട്ടുള്ള ഒരു ധാരാളം ഉണ്ടാവും ഇല്ലേ കേൾക്കാത്തവരുണ്ടോ ചിലവർ കണ്ടിട്ടും ഉണ്ടാവും ഗംഗാനദി വളരെ വിശേഷപ്പെട്ട നദി ആട്ടോ ഈ ഗംഗയിലത്തെ വെള്ളം എന്താ പറയുമോ കേടുവരില്ല നമ്മുടെ വെള്ളമൊക്കെ കുറച്ച് ദിവസം വെറുതെ പാത്രത്തിൽ വെച്ചിരുന്ന അതിൻ്റെ മീതൊരു പാടയൊക്കെ വരും ഗംഗാനദിയിലത്തെ വെള്ളം കേടുവരില്ല അത്രയും നമ്മൾ പുണ്യ നദിയായിട്ടാണ് നദിയെ കണക്കാക്കുന്നത് എന്താ കേടു വരാത്തതെന്ന് അറിയോ അത് അങ്ങനെ നമുക്ക് വിജ അതിൻ്റെ കാരണം എന്താ വച്ചാൽ ഈ ഹിമാലയത്തിൽ അനവധി ഔഷധച്ചെടികളുണ്ട് അത്രേ അതിൽ കൂടെയാണ് ഒഴുകിയിട്ടാണ് ഈ ഗംഗ വരണത് അതുകൊണ്ടാവും പറയുന്നുണ്ട് അറിയില്ല നമുക്ക് എന്തായാലും ഗംഗാ വളരെ പുണ്യ നദിയായിട്ടാണ് നമ്മൾ കണക്കാക്കുക ഈ ഗംഗാനദിയെ സ്വർഗത്തിലത്ര ഉണ്ടായിരുന്നു ഭൂമിയിലുണ്ടായിരുന്നില്ലേ അത്ര എങ്ങനെയാണ് പിന്നെ ഭൂമിയിലേക്ക് വന്നത് അതിനൊരു കഥ ഉണ്ട് സൂര്യവംശത്തിലെ രാജാവാണ് സഗരൻ സഗരന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അത്രേ സുമതി കേശിനി സുമതിക്ക് വൈദർഭി എന്നും കേശിനിക്ക് എന്നും വേറെ പേരുണ്ട് കേട്ടോ ഈ കേശിനിക്ക് അസമഞ്ജസ് എന്നൊട്ട് മകൻ ഉണ്ടായി സുമതിക്ക് അറുപതിനായിരം കുട്ടികളുണ്ടായിത്രേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ കഥയല്ലേ കുട്ടികളെ ഈ അസമഞ്ജസ് പിന്നെ ജനദ്രോഹി അറിഞ്ഞു അത്രേ അപ്പോൾ സകരൻ പുറത്താക്കി ഈ മറ്റേ പുത്രന്മാരും ദുഷ്ടന്മാരായിരുന്നു അവർ ഈ ലോകത്തിന് ഭയങ്കര നാശനഷ്ടമൊക്കെ ഉണ്ടാക്കി ദേവന്മാർക്കൊക്കെ സങ്കടമായി അവരൊക്കെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കപിലൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുണ്ട് ആ മഹർഷി സകരപുത്രന്മാരെയൊക്കെ നശിപ്പിക്കും എന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് സകരൻ ഒരശ്വമേധയാഗം നടത്തി അപ്പം ഈ സകരൻ്റെ മക്കൾ ഈ കുതിരയും അശ്വ കുതിര കൊണ്ടാണ് ഈ ആകെ കുതിരയും കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി നടന്നു ആ കുതിരയെ പിടിച്ച് കെട്ടണ ആളായിട്ട് യുദ്ധം ചെയ്യുക അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഇവരൊരു സമുദ്ര തീരത്തെത്തിയപ്പോൾ കുതിരയെ കാണാല്ല ഈ സകരപുത്രന്മാർ അറുപതിനായിരം പേരുണ്ടല്ലോ അവരൊക്കെ കൂടി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറഞ്ഞു എന്നിട്ടപ്പോൾ നിങ്ങളെല്ലാ ദിക്കിലും പല വഴിയായിട്ട് പിരിഞ്ഞ് കുതിരയെ തിരിച്ച് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞൊരു ഈ സകരൻ അവർ അന് അന്വേഷിച്ച് 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 എത്ര അന്വേഷിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ഒടുക്കനി പാതാളത്തിലാണോ വിചാരിച്ചിട്ട് ഭൂമി കുഴിക്കാൻ തുടങ്ങി കുഴിച്ച് കുഴിച്ചു കുഴിച്ച് കുഴിച്ച് അവർ പാതാളത്തിലെത്തി അവിടെ കപില മഹർഷി ഇരിക്കുന്നുണ്ട് ആ കപില മഹർഷി ഇങ്ങനെ പ്രാണായാമം ഒക്കെ ചെയ്ത് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കുറ്റിയിൽ കുതിര കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതാരാ ഈ പണി പറ്റിച്ചറിയോ ദേവേന്ദ്രനാ ഈ ഇവരോടുള്ള ദേഷ്യം കാരണം അവർ ഓരോ ദുഷ്ടത്തരം ചെയ്തട്ടേ അപ്പോൾ ഈ രസകരൻ്റെ മക്കൾ വിചാരിച്ചു പിന്നെ കപിലൻ മഹർഷിയാണ് കട്ട് കൊണ്ടുപോയത് പയ്യനെ വിചാരിച്ചിട്ട് ഈ കപില മഹർഷി ഉപദ്രവിക്കാൻ തുടങ്ങി മഹർഷിക്ക് ദേഷ്യം വന്ന് കണ്ണാങ്ങോട് തുറന്നു ആ കണ്ണിൻ്റെ ആ ഉള്ളിൽ നിന്ന് വന്ന ചൂട് അതിൽ തീയ വന്നത് സഗരപുത്രന്മാരൊക്കെ ഭസ്മായി പോയി മക്കളെ കുറേ കാലം കഴിഞ്ഞിട്ടും കാണാല്ല അപ്പോൾ സകരന് വിഷമായിട്ടോ അപ്പോൾ സഗരൻ്റെ മകൻ്റെ മകനുണ്ട് ആമിഷുമാൻ അസമഞ്ജസിൻ്റെ മകൻ ആംഷുമാനെ വിളിച്ചിട്ട് മക്കളെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു അംശുമാൻ അന്വേഷിച്ച് 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 പാതാളത്തിൽ ചെന്നു അപ്പോൾ അവിടെ കപില മഹർഷി ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കപിലൻ എന്താണ് അംശുമാൻ നല്ല ആളാണ് അദ്ദേഹം മഹർഷിയെ സ്തുതിച്ചു അപ്പം മഹർഷിക്ക് സന്തോഷമായി എന്നിട്ട് അപ്പം കുതിര അവിടെ ഉണ്ടല്ലോ കുതിരയെ കൊണ്ട് പോയി പറഞ്ഞു എന്നിട്ട് അംശുമാൻ്റെ മകൻ്റെ മകൻ ഗംഗയെ സ്വർഗത്തു നിന്ന് ഭൂമിയിൽ കൊണ്ടുവന്നാൽ ഈ സഗരൻ്റെ മക്കൾക്ക് മോക്ഷം കിട്ടും എന്നിട്ട് അത് തർപ്പണം ചെയ്യണം ആ ഗംഗയിലത്തെ വെള്ളം കൊണ്ട് സ്വർഗത്തു നിന്ന് എന്നാ മോക്ഷം എന്ന് പറഞ്ഞു അപ്പോൾ അംശുമാൻ്റെ മകനാണ് ദിലീപൻ ദിലീപൻ്റെ മകനാണ് ഭഗീരഥൻ അപ്പം മകൻ്റെ മകനായില്ലേ അപ്പോൾ ഭഗീരഥൻ രാജാവായിട്ടോ കാലമൊക്കെ കുറകഞ്ഞു ഭഗീരഥൻ ഈ ഈ കഥയൊക്കെ പാരമ്പര്യമായിട്ട് കേട്ടറിഞ്ഞുണ്ട് ഭഗീരഥൻ അപ്പം തൻ്റെ എന്താണ് മുതുമു മുത്തശ്ശന്മാരെന്നോ എന്താ പറയണ്ടേ അവർക്കൊക്കെ മോക്ഷം കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ട് ഗംഗയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജ്യകാര്യമൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് ഗംഗയെ കൊണ്ടുവരാനുള്ള പരിശ്രമമായി ഹിമവാൻ ഹിമ ഹിമാലയത്തിൽ ചെന്നിട്ട് ആയിരം കൊല്ലം തപസ് ചെയ്തിട്ട് ഗംഗയെ പ്രസാദിപ്പിച്ചു ആരെ ഭഗീരഥൻ കുട്ടികളെ കഥയാണ് കേട്ടോ എന്നിട്ട് അപ്പം ഗംഗക്ക് സന്തോഷമായി എന്താ സ്തുതിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ അയാ നല്ല ആളാണ് കേമനാണേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സന്തോഷമൊക്കെ ആവും കുറേശാലയെ ആ അപ്പം ഗംഗക്ക് സന്തോഷമായി ഗംഗ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ വരാം ഏഹ് പക്ഷെ ഒരു കാര്യമുണ്ട് ഏഹ് ഞാൻ എങ്ങനെയാ ഭൂമിയിലേക്ക് വരിക ഭൂമിയിലേക്ക് ഞാൻ ചാടിയുണ്ടല്ലോ എൻ്റെ ശക്തിയൊന്നും താങ്ങാൻ പറ്റില്ല ഭൂമിക്ക് ഭൂമി അങ്ങനെ താണുപോകും അപ്പോൾ എന്നെ താങ്ങാൻ ശക്തിയുള്ള ഒരാൾ ഗ ശിവനെ ഉള്ളു ശിവനെ പ്രസാദിപ്പിച്ചോളേൻ പറഞ്ഞു അപ്പോൾ ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തു അപ്പോൾ കുറച്ചു കാലം ശിവനെ തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷനായി സന്തോഷമായി ശിവനും അപ്പം ശിവൻ പറഞ്ഞു ഞാൻ എൻ്റെ ജടയിലേക്ക് വീണോട്ടെ എൻ്റെ തലയിലേക്ക് ഗംഗ ഗംഗയ്ക്ക് അപ്പം ഒത്തിരി അഹങ്കാരമായിട്ട് ഹായ് ശിവന്ധാ പിന്നെ എന്നെ താങ്ങാൻ വേണ്ടിയിട്ട് തല കാണിച്ചു തരുന്നു ഗ അഹങ്കാരത്തോട് കൂടിയൊരു ചാട്ടം അങ്ങോട്ട് ചാടി ശിവനത് മനസ്സിലായി ഒത്തിരി അഹങ്കാരം ഉണ്ടായി ഗംഗക്ക്ന്ന് ശിവൻ്റെ തലയിലേക്ക് അങ്ങോട്ട് ചാടിയില്ലേ ആ ജടയിലുള്ളിൽ ജടയുടെ ഉള്ളിൽ അങ്ങോട്ട് കുടുങ്ങി ഗംഗ ഗംഗയ്ക്ക് അവിടുന്ന് പുറത്ത് ചാടാൻ പറ്റുന്നില്ല ആ ജടയുടെ ഉള്ളിൽ കിടന്നിട്ട് വഴി അന്വേഷിച്ച് വഴി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക ഏഹ് ഒരു നിവൃത്തിയില്ല ഏഹ് അതിൻ്റെ ഉള്ളിൽ അനേകായിരം കൊല്ലം അങ്ങനെ ചുറ്റി തിരിയെന്നേ ഗംഗ പുറത്തേക്ക് വരുന്നില്ല ശിവൻ അവിടെ തിരിയട്ടെ എന്ന് വെച്ചിട്ട് ശിവൻ ശിവനിരിക്കുക അപ്പോൾ ഭഗീരഥൻ ആദ്യം ശിവനെ തപസ് ചെയ്തു അപ്പം ശിവൻ എന്ത് ചെയ്തു പിന്നെ ജട എന്നങ്ങോട് കുടഞ്ഞു ജട എന്നിങ്ങോട് കുടഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഗംഗാജലം പിന്നെ ഭൂമിയിൽ വന്നു ആ ജലം ബിന്ദു സരസ് പറഞ്ഞിട്ടൊരു സരസ് ഉണ്ട് അതിൽ വീണു എന്നിട്ട് മൂന്ന് കൈവഴിയായി ഗംഗ ഹ്ലാദിനി പാവിനി നളിനി മൂന്ന് കൈവഴിയായിട്ട് ഒഴുകി പിന്നെ പടിഞ്ഞാട്ട് മൂന്ന് കൈവഴി ഒഴുകി എന്തൊക്കെയാ പേരറിയോ സുചക്ഷുസ് സീത സിന്ധു ഏഴാമത്തെ കൈവഴി ഈ ഈ ബിന്ദു സരസിലത്തെ വെള്ളേ ഗംഗ ഗംഗാനദി തന്നെ ഗംഗു ബിന്ദു സരസിൽ വീണുമല്ലോ ഏഴാമത്തെ കൈവഴി ഭഗീരഥൻ്റെ ഒപ്പം വന്നു ഭഗീരഥ മുമ്പിലും ഗംഗ പിന്നിലും എന്നിട്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച ജന്നു എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുണ്ട് ആ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് വന്നു അപ്പോഴും ഗംഗയുടെ അഹങ്കാരം മാറിയിട്ടില്ല മാറിയിട്ടില്ലേട്ടോ ഗംഗ എന്തു ചെയ്തു അറിയോ ജന്നു മഹർഷിയുടെ ആശ്രമം അങ്ങോട്ട് മുക്കി മഹർഷിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു മഹർഷി ഗംഗയെ അങ്ങോട്ട് കുടിച്ചു ഒരൊറ്റ വലിക്കാണ്ട് കുടിച്ചു ഭഗീരഥന് പാവം ആദ്യ വിഷമായി ഭഗീരഥൻ ജന്മ സ്തുതിച്ച് പ്രസാദിപ്പിച്ചു അപ്പോൾ മഹർഷി എന്ത് ചെയ്തു ഗംഗയെ ചെവി കൂടി കുറച്ച് പുറത്തേക്കാണ് ഒഴിച്ചു ഒഴുക്കി അന്ന് മുതലാണ് അത്രേ ഗംഗയ്ക്ക് ജാഹ്നവീന്ന് പേര് എന്നിട്ട് ഭഗീരഥൻ വീണ്ടും ഗംഗയെ കൊണ്ടുപോയി പാതാളത്തിലേക്ക് എത്തി എന്നിട്ട് ഈ സകരപുത്രന്മാരെ ആ ജലം കൊണ്ട് തർപ്പണം ചെയ്ത് സകരപുത്രന്മാർക്ക് മോക്ഷം കൊടുത്തുത്രേ അതാണ് കഥ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം ഏഹ് അഹങ്കാരം ഗംഗയ്ക്ക് അഹങ്കാരം കൊണ്ടാണ് ഈ ജന്യു മഹർഷി ഗംഗയെ കുടിച്ചതും ശിവൻ ആ ജടയുടെ ഉള്ളിലിട്ട് വട്ടം തിരിച്ചതും അല്ലേ അതുമാതിരി സകരപുത്രന്മാർ മഹാദുഷ്ടന്മാരായത് കാരണമാണ് അവരെ കപില മഹർഷി ക്രോധാഗ്നിയിൽ ദഹിപ്പിച്ചത് അപ്പം ഇങ്ങനത്തെ കഥകളിൽ നിന്ന് നമ്മൾ ഓരോ ഗുണപാഠവും പഠിക്കാണ്ട് അല്ലേ കുട്ടികളെ